കോട്ടയത്ത് പെരുമ്പായിക്കാട് വില്ലേജിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിടാനുള്ള ശ്രമം ഇന്നും തുടരും ഇന്നലെ കനത്ത പോലീസ് സന്നാഹത്തിൽ കല്ലിടാൻ നീക്കം നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു നാട്ടുകാരും കോൺഗ്രസ് ബി പ്രവർത്തകരും സംയുക്തമായി എതിർത്തോടെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇന്നത്തെ കല്ലിടൽ മാടപ്പള്ളിയിലും വിവിധ മേഖലകളിൽ പദ്ധതിക്കായി ഇനിയും കല്ലിടാനുണ്ട് സിൽവർ ലൈൻ പ്രതിഷേധം ശക്തമായ കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിൽ ഇടതുമുന്നണി ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും മാടപ്പള്ളി തെങ്ങണയിൽ വൈകുന്നേരം അഞ്ചുമണിക്കാണ് യോഗം ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്യും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള നീക്കമാണ് എൽഡിഎഫ് ആരംഭിക്കുന്നത് സിപിഐ കേരള കോൺഗ്രസ് എം എന്നിവ അടക്കമുള്ള ഘടകകക്ഷികളുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും മലപ്പുറത്തും ഇന്ന് സർവേ ഉണ്ടാകും ജില്ലയിലെ തിരുനാവായ പല്ലാർ മേഖലയിൽ പുനരാരംഭിക്കും വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് സർവേ നടക്കുന്നത് ശനിയാഴ്ച നിർത്തിവെച്ച സർവേ ജനങ്ങളുടെ പ്രതിഷേധം മുൻനിർത്തി ഇന്നലെ നടത്തിയിരുന്നില്ല നിർദ്ദിഷ്ട പാത ഇപ്പോൾ ഉള്ള റെയിൽ പാതയിൽ നിന്നും ദിശമാറിപ്പോകുന്നത് ഈ മേഖലയിൽ വെച്ചാണ് ഇരുന്നൂറ്റി അൻപതിലധികം വീടുകൾക്കിടയിലൂടെ വേണം പാതയുടെ സ്ഥാനം അടയാളപ്പെടുത്താൻ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചേക്കും സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളോട് പ്രകോപനപരമായ നിലപാട് ഒഴിവാക്കി സർക്കാർ കഴിവതും പോലീസ് ഇടപെടൽ ഒഴിവാക്കുന്നതിനൊപ്പം കല്യാണമെത്തുമ്പോൾ ജനങ്ങളോട് സമചിത്തതയോടെ പെരുമാറണമെന്ന നിർദ്ദേശം കേരള ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് പൂർത്തിയാവുന്ന ദേശീയപാതാ വികസനവും ജലപാതയുമടക്കം ചൂണ്ടിക്കാട്ടി കേരളയിൽ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകാനും സർക്കാർ നീക്കം ആരംഭിച്ചു ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ പോലീസ് ഇടപെടൽ വലിയ വിവാദമായതോടെ സർക്കാരും കരുതലിലാണ് പ്രകോപനപരമായ നീക്കങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കല്ലിടാനെത്തുമ്പോഴുള്ള ഇടപെടൽ എങ്ങനെയാവണമെന്ന് സംബന്ധിച്ച നിർദ്ദേശം കേരളസ്ഥർക്കും നൽകി സ്ഥല ഉടമകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കേരള ഉദ്യോഗസ്ഥർ പെരുമാറിയെന്ന പരാതികൾ കണക്കിലെടുത്താണ് ഈ നീക്കം സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുന്ന സമരത്തിൽ തീവ്രവാദ നിലപാടുള്ളവരുണ്ടെന്നാണ് സർക്കാർ വാദം ശക്തമായ പോലീസ് ഇടപെടൽ ഉണ്ടാക്കുന്നതിനായി പ്രകോപനപരമായ നീക്കം സമരക്കാരിൽ നിന്നും ഉണ്ടാകാം ഇത് മുൻകൂട്ടി കണ്ട് ഇടപെടണമെന്നാണ് നിർദ്ദേശം പ്രതിപക്ഷം സമരത്തിന്റെ മുൻനിരയിലെത്തിയതോടെ രാഷ്ട്രീയ ഉയർത്തുകയാണ് സർക്കാരും പൂർത്തിയാവുന്ന ദേശീയപാതാ വികസനം ദേശീയ ജലപാതയുടെ പുരോഗതി ഗെയിൽ രണ്ടാം ഘട്ടത്തിന്റെ പൂർത്തീകരണം എന്നിവയെല്ലാം സർക്കാർ പ്രചരണ വിഷയമാക്കുകയാണ് പോലീസ് നടപടിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ സി പി ഐ ഉയർത്തിയ ഭിന്ന സ്വരം ചർച്ചയിലൂടെ അനുനയിപ്പിക്കാനും നീക്കമുണ്ട് News 18, Thirupanathabaram.